ഓം ശാന്തി. ഇന്നത്തെ ഈശ്വരീയ ശ്രീമതം 19/6/2022. അവ്യക്ത മഹാവാക്യത്തിൻ്റെ ഡേറ്റ് 6/4/1991. കർമാതീത സ്ഥിതിയുടെ ലക്ഷണങ്ങൾ. ബാബ, ഇന്ന് എന്താണ് കർമാതീത സ്ഥിതി, അതിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് എന്നതിനെക്കുറിച്ച് വിശദീകരിക്കുകയാണ്. കർമാതീത സ്ഥിതിയുടെ സമീപത്ത് വന്നുകൊണ്ടിരിക്കുന്നു. കുട്ടികളെല്ലാവരും കർമാതീത സ്ഥിതിയുടെ സമീപത്ത് വന്നുകൊണ്ടിരിക്കുന്നു. പുരുഷാർത്ഥം ചെയ്ത് കർമ്മവും അഭിവൃദ്ധി പ്രാപ്തമാക്കിക്കൊണ്ടിരിക്കുന്നു. എത്രത്തോളം നമ്മൾ ആത്മസ്ഥിതിയിലിരുന്നു കൊണ്ട് കർമ്മം ചെയ്യുന്നുവോ, അതിലൂടെ കർമ്മവും എന്തു ചെയ്തുകൊണ്ടിരിക്കുന്നു, ശ്രേഷ്ഠമായിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ കർമാതീതം അർത്ഥം കർമ്മത്തിൻ്റെ ഏതൊരു ബന്ധനത്തിൻ്റെയും സ്പർശനത്തിൽ നിന്നും ഉപരിയായിരിക്കുക. ഇങ്ങനെയുള്ള അനുഭവം വർദ്ധിച്ചുകൊണ്ടിരിക്കണം. ആത്മാവായ ഞാൻ ഈ ശരീരത്തിലൂടെ കർമ്മം ചെയ്യണമല്ലോ, അതുപോലെ നിർമോഹിയായിരിക്കണം, വേറിട്ടിരിക്കണം. നമ്മൾ ചെയ്യുന്ന ഏത് കർമ്മമാണെങ്കിലും അതിൽ നമ്മൾ കർമ്മം ചെയ്തു, അതിൽ നിന്നും നമ്മൾ വേറിട്ടിരിക്കണം. അതെന്തായി, എങ്ങനെയായി, അതിനെക്കുറിച്ച് ടെൻഷൻ അടിക്കുക, അല്ലെങ്കിൽ അതിൻ്റെ റിസൾട്ട് വരുമ്പോൾ ജയമാണെങ്കിൽ അതിൽ സന്തോഷിക്കുക, എന്നാൽ ഇതിൽ നിന്നൊക്കെ ഉപരിയായിരിക്കുന്നതാണ് കർമാതീതമെന്ന് പറയുന്നത്. ആത്മാവായ ഞാൻ ഈ ശരീരത്തിലൂടെ കർമ്മം ചെയ്യുന്നില്ലേ, അതുപോലെ നിർമോഹിയായിരിക്കണം. കാര്യത്തെ സ്പർശിക്കുന്നതിലും നിർമോഹി. ഉത്തരവാദിത്തങ്ങൾ നമ്മൾ ചെയ്യണം, എല്ലാം ചെയ്തുകൊണ്ടും എല്ലാത്തിൽ നിന്നും വേറിട്ടിരിക്കുക. ചെയ്തതിന് ശേഷം ലഭിക്കുന്ന ഫലത്തെ പ്രാപ്തമാക്കുന്നതിലും നിർമോഹിയായിരിക്കണം. അതിലെന്ത് റിസൾട്ട് വന്നാലും ഡിറ്റാച്ചഡായിരിക്കണം, വേറിട്ടതായിരിക്കണം. കർമ്മത്തിൻ്റെ ഫലം അർത്ഥം ലഭിക്കുന്ന ഫലത്തെ പോലും സ്പർശിക്കരുത്. തീർത്തും നിർമോഹിയുടെ അനുഭവം ചെയ്യണം. നമ്മൾ ചെയ്യുന്ന കർമ്മത്തിൻ്റെയോ അതിൽ നിന്ന് കിട്ടുന്ന റിസൾട്ടിൻ്റെയോ ആധാരത്തിൽ നമ്മളൊരിക്കലും സന്തോഷിക്കരുത്. അതിൽ നിന്നൊക്കെ വേറിടണമെന്ന് ബാബ പറയണം. മറ്റാരോ ചെയ്യിപ്പിച്ചു, ഞാൻ ചെയ്തു, ആരോ ചെയ്യിപ്പിച്ചു, ഞാൻ കേവലം നിമിത്തം മാത്രം ആയി ചെയ്തു. എന്നാൽ നിമിത്തമാകുന്നതിലും നിർമോഹിയാകണം. നിമിത്തഭാവത്തിലും നിർമോഹിയാവണം, വേറിടണം. അങ്ങനെ കർമാതീത സ്ഥിതി വർദ്ധിക്കുന്നു എന്ന ഫീൽ ഉണ്ടാകുന്നുണ്ടോ, എന്ന അനുഭവം ഉണ്ടാകുന്നുണ്ടോ, നമ്മളെ തന്നെ ബാബ സ്വയം പരിശോധിക്കാൻ പറയണം. എല്ലാ ഉത്തരവാദിത്തങ്ങളും എല്ലാ കർമ്മങ്ങളും ചെയ്തുകൊണ്ട് എൻ്റെ മനസ്സ് സദാ ശാന്തമാണോ, ഭാരരഹിതമാണോ, സന്തോഷത്തോടു കൂടിയിട്ടാണോ ഇരിക്കുന്നത്? എങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, ഞാൻ കർമ്മത്തിൻ്റെ ഏതൊരു റിസൾട്ടിലും ഞാൻ ബന്ധിക്കപ്പെട്ടിട്ടില്ല. കർമ്മം ഞാൻ നിമിത്തമാത്രം നിമിത്തമായി ചെയ്തു, എന്നിട്ടതിൽ നിന്നും വേറിടുക. മഹാരഥികളുടെ സ്ഥിതി സ്നേഹി നിർമോഹി സ്പഷ്ടമായിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ വലിയ വലിയ ദാദിമാർ, ദീദിമാർ, ദാദമാർ, ഇവരെല്ലാവരുടെയും സ്ഥിതി എന്താന്നുള്ളത്, വേറിട്ട അവസ്ഥ എന്താന്നുള്ളത് സ്പഷ്ടമായിക്കൊണ്ടിരിക്കുകയാണ് അവരുടെ കർമ്മത്തിലൂടെ. ബ്രഹ്മബാബ സ്പഷ്ടമായിരുന്നു. ബ്രഹ്മബാബയും അമ്മയൊക്കെ എല്ലാ കർമ്മങ്ങളും ചെയ്തിട്ടും എല്ലാത്തിലും വേറിട്ട അവസ്ഥയിലായിരുന്നു. അതായത് ആത്മാവിൻ്റെ സുഖം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്, പരമാത്മാവിൻ്റെ സുഖം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ലാതെ ഈ സ്ഥൂലമായ ലോകത്തിൽ ചെയ്യുന്ന കർമ്മത്തിൻ്റെ ആധാരത്തിലോ അതിൻ്റെ റിസൾട്ടിലോ അല്ല ശാന്തിയും സുഖവും സന്തോഷവും അനുഭവിക്കേണ്ടത്. അതേപോലെ നമ്പർ വാർ നിങ്ങൾ നിമിത്തമായ ആത്മാക്കളും സാകാര സ്വരൂപത്തിലൂടെ സ്പഷ്ടമായി കൊണ്ടിരിക്കുന്നു. ബ്രഹ്മബാബ എങ്ങനെ എല്ലാറ്റിലും വേറിട്ടു, അതേപോലെ കുട്ടികളിലും അത് സ്പഷ്ടമായിക്കൊണ്ടിരിക്കുകയാണ്, വേറിടുന്ന ആ സ്റ്റേജ്. കർമാതീതം അർത്ഥം സ്നേഹിയും നിർമോഹിയുമായിരിക്കുക. സ്നേഹിയായിരിക്കണം, എന്നാൽ വേറിട്ടുകയായിരിക്കണം. കർമ്മം മറ്റുള്ളവരും ചെയ്യുന്നുണ്ട്, നിങ്ങളും ചെയ്യുന്നു, എന്നാൽ നിങ്ങൾ കർമ്മം ചെയ്യുന്നതിൽ വ്യത്യാസമുണ്ട്. ഈ ലോകത്തുള്ളവരും കർമ്മം ചെയ്യുന്നുണ്ട്, ബാബയുടെ മക്കളും കർമ്മം ചെയ്യുന്നുണ്ട്, പക്ഷേ രണ്ടു കൂട്ടരും ചെയ്യുന്ന കർമ്മത്തിൽ വ്യത്യാസമുണ്ട്. ഒരേ കർമ്മം തന്നെയാണ്,
പക്ഷേ സ്ഥിതിയിൽ വ്യത്യാസമുണ്ട്. കഴിഞ്ഞത് കഴിഞ്ഞു, നിർമോഹിയായി കർമ്മം ചെയ്തു, അതിനുശേഷം ഒന്നും ചെയ്യാത്ത പോലെ അനുഭവം ഉണ്ടാകും. ഞാൻ അത്ര ചെയ്തു, ഞാൻ ഇത്ര ചെയ്തു, ഞാൻ അങ്ങനെ ചെയ്തു, ഇത് ചെയ്തു, ഇതൊന്നും മനസ്സിലോ വാക്കിലോ ഒന്നും ഉണ്ടാവാൻ പാടില്ല, പറയാൻ പാടില്ല. ചെയ്യിക്കുന്നവൻ ചെയ്യിപ്പിച്ചു, ബാബ ചെയ്യിപ്പിച്ചു, ചെയ്യിപ്പിക്കുന്നവൻ ബാബ ചെയ്യിപ്പിച്ചു, അങ്ങനെയുള്ള സ്ഥിതിയുടെ അനുഭവം ചെയ്തുകൊണ്ടേയിരിക്കണം. ഭാരരഹിതരായിരിക്കും അപ്പോൾ. കർമ്മം ചെയ്തുകൊണ്ടും ശരീരഭാരം പോലും രഹിതമായിരിക്കണം. ശരീരത്തിൻ്റെ ഭാരത്തിൽ നിന്ന് പോലും വേറിടണം. മനസ്സിൻ്റെ സ്ഥിതിയിലും ഭാരരഹിതം. കർമ്മത്തിൻ്റെ ഫലം മനസ്സിനെ ആകർഷിക്കുന്നു. അങ്ങനെയുള്ള സ്ഥിതിയാണോ? കർമ്മത്തിൽ അത് പരാജയമുണ്ടായാലും ജയമുണ്ടായാലും അതിൻ്റെ റിസൾട്ട് നമ്മളെ വലിക്കുക, അങ്ങനെയുള്ള സ്ഥിതിയാണോ? ചോദിക്കാൻ ബാബ പറയണം. എത്രത്തോളം കാര്യം വർദ്ധിക്കുന്നുവോ, ഉത്തരവാദിത്തങ്ങളും കാര്യങ്ങളൊക്കെ വർദ്ധിച്ചുകൊണ്ടിരിക്കും, അത്രത്തോളം ഭാരരഹിതമായ അവസ്ഥയും വർദ്ധിക്കണം. കർമ്മം തൻ്റെ നേർക്ക് ഒരിക്കലും ആകർഷിക്കരുത്. എന്നാൽ അധികാരിയായി കർമ്മം ചെയ്യിപ്പിക്കുന്നവൻ ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. നിമിത്തമായി ചെയ്യുന്നവർ നിമിത്തമായി ചെയ്തുകൊണ്ടിരിക്കും. ഞാൻ കേവലം ഒരു നിമിത്തം മാത്രമാണ്, ബാബയാണ് എന്നെക്കൊണ്ട് ചെയ്യിപ്പിക്കുന്നത് എന്നുള്ളത് വരുമ്പോൾ അവിടെ നിമിത്തഭാവം വന്നുകൊണ്ടിരിക്കും. ആത്മാവിൻ്റെ ഭാരരഹിതമായ അവസ്ഥയുടെ ലക്ഷണമാണ് ആത്മാവിൻ്റെ വിശേഷ ശക്തികളായ മനസ്സ്, ബുദ്ധി, സംസ്കാരം. ഇവ മൂന്നും വളരെ ഭാരരഹിതമായിരിക്കും. ഇതാണ് ആത്മാവിൻ്റെ ഭാരരഹിതമായ അവസ്ഥ, കർമാതീത അവസ്ഥ. സങ്കല്പവും തീർത്തും ഭാരമില്ലാത്ത സ്ഥിതിയുടെ അനുഭവം ചെയ്യിപ്പിക്കും. കാരണം നമ്മുടെ സങ്കല്പമാണല്ലോ മെയിൻ. എന്താണോ ചിന്തിക്കുന്നത് അതിനനുസരിച്ചാണ് നമ്മുടെ സ്ഥിതി ഉണ്ടാകുന്നത്. അപ്പോൾ നമ്മുടെ സങ്കല്പം വളരെ ശ്രേഷ്ഠമാണെങ്കിൽ സ്ഥിതി നല്ല സ്ഥിതിയായിരിക്കും. ബുദ്ധിയുടെ നിർണയശക്തിയും അങ്ങനെ നിർണയിക്കും. ഒന്നും ചെയ്തതായി ഫീൽ ഉണ്ടാവില്ല, തോന്നില്ല. മറ്റൊരു സംസ്കാരവും തൻ്റെ നേർക്ക് ആകർഷിക്കില്ല. ബാബയുടെ സംസ്കാരം കാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് എന്തൊക്കെ വിശേഷതയുണ്ടോ അത് ബാബയുടെ വിശേഷതയാണ്. ആ വിശേഷ സംസ്കാരം കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഈ മനസ്സ്, ബുദ്ധി, സംസ്കാരം, സൂക്ഷ്മശക്തികൾ മൂന്നിലും ഭാരരഹിതമായ അനുഭവം ചെയ്യാം. ഇതിലൂടെ ഭാരരഹിതമായ അനുഭവം നമുക്ക് ചെയ്യാൻ പറ്റും. സ്വതവേ തന്നെ സർവരുടെയും ഹൃദയത്തിൽ നിന്നും മുഖത്തിൽ നിന്നും വായിൽ നിന്നും വരും ബാബയെപ്പോലെ കുട്ടികളും സ്നേഹിയും നിർമോഹിയാണ് എന്ന്. ബാബ എങ്ങനെയാണോ സ്നേഹിയായിരുന്നു വേറിട്ടിരുന്നത്, അതേപോലെ നമ്മൾ ഓരോരുത്തരുടെ കർമ്മം കാണുമ്പോൾ എല്ലാവരും പറയാൻ തുടങ്ങും ബാബയെപ്പോലെ തന്നെയാണ് കുട്ടികൾ എന്നുള്ളത്. കാരണം സമയത്തിനനുസരിച്ച് പുറമെയുള്ള അന്തരീക്ഷം ഓരോ ദിവസം കൂടും തോറും ഭാരമുള്ളതായി കൊണ്ടിരിക്കുകയാണ്. പുറമെയുള്ള അന്തരീക്ഷം എത്രത്തോളം ഭാരമുള്ളതാകുന്നുവോ അത്രയും കുട്ടികളുടെ സങ്കല്പം, കർമ്മം, സംബന്ധം ഭാരരഹിതമായി കൊണ്ടിരിക്കും. ലോകത്തിലെ പ്രശ്നങ്ങൾ വർദ്ധിക്കുന്നതനുസരിച്ച് നമുക്കിവിടെ നിശ്ചയം വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. ബാബ പറഞ്ഞ കാര്യങ്ങളൊക്കെ പ്രാക്ടിക്കലായിക്കൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ നമുക്ക് ബാബയോട് ഒന്നും കൂടി നിശ്ചയം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് എന്താ സംഭവിക്കുന്നത്? നമ്മുടെ സങ്കല്പവും കർമ്മവും സംബന്ധവും ഇതൊക്കെ ഭാരരഹിതം ആയിരിക്കും. ഇത് കാരണം മുഴുവൻ കാര്യവും ലൈറ്റായിട്ട് നടക്കും. എന്തൊക്കെ ചെയ്യാനുണ്ട് അതൊക്കെ വളരെ ലൈറ്റായിട്ട് സമയമനുസരിച്ച് എല്ലാം നടന്നോളും. വായുമണ്ഡലം തമോ പ്രധാനമായതിൻ്റെ കാരണത്താൽ പല പ്രകാരത്തിലുള്ള ഭാരമുള്ളതായുള്ള അനുഭവങ്ങളും ഉണ്ടാകും. പ്രകൃതിയുടെ ഭാരമുണ്ടാകും. കാരണം പ്രകൃതി എന്തായി തമോ പ്രധാനമായിരിക്കുകയാണല്ലോ. അപ്പോൾ അതിൻ്റെതായ ഭാരവും ഉണ്ടാകും. പല വിധത്തിലുള്ള ചഞ്ചലതകൾ അത് കാണിക്കും. മനുഷ്യ ആത്മാക്കളുടെ മനോഭാവനകളുടെയും ഭാരമുണ്ടാകും. അവരിലൊക്കെ നെഗറ്റീവായ ചിന്തകൾ കൂടിക്കൂടിക്കൊണ്ടേയിരിക്കുകയാണല്ലോ, നെഗറ്റീവ് വേസ്റ്റ് ചിന്തകൾ. അപ്പോൾ അതിൻ്റെ ഭാരവും ഉണ്ടാകും. ഇതിനു വേണ്ടിയും ഭാരരഹിതമാകണം. മറ്റുള്ളവരെയും ഭാരരഹിതം ആക്കണം. നമ്മൾ സ്വയം ഭാരരഹിതരായി മാറി മറ്റുള്ളവരെയും പ്രകൃതിയെയും സർവ്വതിനെയും നമ്മൾ ഭാരരഹിതരാക്കി മാറ്റണം. അത്രയ്ക്കുള്ള പുരുഷാർത്ഥം
നമ്മൾ ചെയ്യണം. അച്ഛാ ശരി, സർവരും സുഖമായിട്ടല്ലേ ഇരിക്കുന്നത്? ജോലിയുടെ പ്രഭാവം നിങ്ങളുടെ മേൽ ഉണ്ടാകുന്നില്ലല്ലോ. എന്താണോ ഡ്യൂട്ടി ഏൽപ്പിച്ചത് അതിൻ്റെ പ്രഭാവം ഉണ്ടാകുന്നില്ലല്ലോ. എന്നാൽ നിങ്ങളുടെ പ്രഭാവം ജോലിയിൽ പതിയുന്നു. കാര്യത്തിൻ്റെ ചഞ്ചലതയുടെ പ്രഭാവം നിങ്ങളുടെ മേൽ ഉണ്ടാകുന്നില്ല. കാര്യങ്ങൾ ചെയ്തു തീർക്കുന്നതിൻ്റെ ചഞ്ചലതയുടെ പ്രഭാവം നിങ്ങളുടെ മേൽ ഉണ്ടാകില്ല. അചഞ്ചലമായ സ്ഥിതി കാര്യത്തെയും അചഞ്ചലമാക്കി മാറ്റും. സർവരീതിയിലൂടെയും അസംഭവ്യമായ കാര്യം സംഭവ്യവും സഹജവുമായി കൊണ്ടിരിക്കുന്നു. ഇനിയും ആയിക്കൊണ്ടിരിക്കുക തന്നെ ചെയ്യും. അപ്പോൾ നമ്മൾ നമ്മുടെ സ്ഥിതി എങ്ങനെ ആയിരിക്കണം? ദേഹത്തിൽ നിന്ന് വേറിട്ടിരുന്നിട്ടുള്ള രീതിയിലാണെങ്കിൽ നമ്മൾ എന്ത് കർമ്മം ചെയ്യുമ്പോഴും അതിന് വിജയം ഉണ്ടായിക്കൊണ്ടേ ഇരിക്കും. ആ കർമ്മത്തിൻ്റെ റിസൾട്ട് നമ്മളെ ഒരിക്കലും ബാധിക്കില്ല. ആത്മാഭിമാനി സ്റ്റേജ് ആയതുകൊണ്ട് പരമാത്മാവിൻ്റെ ഓർമ്മയിലൂടെ സുഖത്തിൻ്റെ അനുഭവം ചെയ്യാനായിരിക്കും കൂടുതലും താല്പര്യം ഉണ്ടാകുക. ഇന്നത്തെ വരദാനം, ശ്രേഷ്ഠ സങ്കല്പമാകുന്ന ബീജത്തിലൂടെ ശ്രേഷ്ഠമായ ഫലം പ്രാപ്തമാക്കുന്ന സിദ്ധി സ്വരൂപ ആത്മാവായി ഭവിക്കട്ടെ. സിദ്ധി സ്വരൂപരായ ആത്മാക്കളുടെ ഓരോ സങ്കല്പവും സ്വയത്തെ പ്രതി അഥവാ മറ്റുള്ളവരെ പ്രതി സിദ്ധി നേടി തരുന്നതായിരിക്കും, വിജയം നേടിത്തരുന്നതായിരിക്കും. അവർക്ക് ഓരോ കർമ്മത്തിലും സിദ്ധി പ്രാപ്തമാകും, വിജയമുണ്ടാകും. അവർ ഉച്ചരിക്കുന്ന ഓരോ വാക്കും സിദ്ധി നൽകുന്നതായിരിക്കും. മറ്റുള്ളവർക്ക് അവരുടെ ഓരോ വാക്കിലൂടെയും വിജയം ഉണ്ടാകും, സഫലതയുണ്ടാകും. അതിനാൽ സത്യമായ വചനമെന്ന് പറയുന്നു. സിദ്ധി സ്വരൂപരായ ആത്മാക്കളുടെ ഓരോ സങ്കല്പം, വാക്ക്, കർമ്മം സിദ്ധി പ്രാപ്തമാക്കുന്നതായിരിക്കും, വ്യർത്ഥമായി പോകുന്നതായിരിക്കില്ല. സങ്കല്പമാകുന്ന ബീജം വളരെ നല്ലതാണ്, പക്ഷേ ഫലം നല്ലത് ലഭിക്കുന്നില്ല എങ്കിൽ ദൃഢതയുടെ ധാരണയുടെ ഭൂമി ശരിയല്ല, അല്ലെങ്കിൽ ശ്രദ്ധയുടെ പഥ്യത്തിൽ കുറവുണ്ടെന്ന് അർത്ഥം. സങ്കല്പമാകുന്ന ബീജം വളരെ നല്ലതാണ്, പക്ഷേ ഫലം നല്ലത് ലഭിക്കുന്നില്ല എങ്കിൽ ദൃഢതയുടെ ധാരണയുടെ ഭൂമി ശരിയല്ല, അല്ലെങ്കിൽ ശ്രദ്ധയുടെ പഥ്യത്തിൽ കുറവുണ്ടെന്നർത്ഥം. അപ്പോൾ വിത്ത് നല്ല വിത്താണ്, പക്ഷേ ഭൂമി ഭയങ്കര ഹാർഡാണ്. അപ്പോൾ പിന്നെ എങ്ങനെ, നമ്മളതിനെ വേണ്ടുന്ന പോലെ പരിചരിക്കുന്നുമില്ല, പിന്നെ ആ വിത്ത് മുളയ്ക്കുകയോ വലുതാകുമോ ഇല്ല. അപ്പോൾ അതുപോലെയാണ്, നമ്മളെല്ലാവരും സിദ്ധി സ്വരൂപരായ ആത്മാക്കളാണ്. നമ്മുടെ ഓരോ സങ്കല്പങ്ങളും പോസിറ്റീവാണ്. അപ്പോൾ പോസിറ്റീവായതുകൊണ്ട് അതിൻ്റെ റിസൾട്ടും പോസിറ്റീവായിരിക്കും. അപ്പോൾ അതേപോലെ തന്നെയാണ്, നമ്മുടെ ഓരോ സങ്കല്പവും വാക്കും കർമ്മവും എല്ലാം പോസിറ്റീവാകുമ്പോൾ അതിലൂടെ വിജയം ഉണ്ടാവുക തന്നെ ചെയ്യും. ശ്ലോകൻ: ദുഃഖത്തിൻ്റെ അലകളിൽ നിന്നും മുക്തമാകണമെങ്കിൽ കർമ്മയോഗിയായി കർമ്മം ചെയ്യും. ദുഃഖത്തിൻ്റെ അലകളിൽ നിന്നും മുക്തമാകണമെങ്കിൽ കർമ്മയോഗിയായി കർമ്മം ചെയ്യൂ എന്ന് ബാബു പറയണം. ഓം ശാന്തി.